ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സമൂസ ഷീറ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് ഓളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമ്മുടെ ഡോ പരിവാകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സമൂസേൻ്റെ ഡോ ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടൽ, ലൂസാക്കിയിട്ട് കുഴക്കാൻ പാടില്ല. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇത്രയും ബോൾസ് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊന്ന് മൈദപ്പൊടി വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നന്ന തിന്നായിട്ട് പരത്താൻ പാടില്ല, ഒരു കുറച്ചൊരു തിക്കായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ബോൾസ് 8 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഓയിലാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഓയിലാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കാൻ പാടില്ല, നല്ലോണം തന്നെ ആക്കി കൊടുക്കണം കേട്ടോ ഓയിൽ. കാരണം വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ പപ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കും പരത്തിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓരോന്നോരോന്നായിട്ട് ഷീറ്റ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ലോണം തന്നെ ഓയിലാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ പരത്തിയതിൻ്റെ മുകളിലും ഞാൻ നമ്മുടെ ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ചൊന്ന് മൈദപ്പൊടി വിതറിയിട്ട് നമ്മുടെ ഒരു മാവ് എടുത്തിട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ഒരു മാവ് പരത്തിയെടുത്തിട്ട് ആ നമ്മുടെ മൈദപ്പൊടി വിതറിയതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി വിതറുക, എന്നിട്ട് രണ്ടാമത്തെ മാവ് പരത്തിയതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ അങ്ങനെ എല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് ഇങ്ങനെ മുകളിലെ മുകളിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഓരോന്ന് വെക്കും തോറും ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ. ലെവലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് കുറേ മാവ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ എല്ലാ മാവും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് നല്ല സ്ക്വയർ ഷേപ്പിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് 4 സൈഡൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് 4 സൈഡും നല്ലൊരു പീസ് തന്നെ കിട്ടും കേട്ടോ. അതായത് നല്ലൊരു മാവിന് കിട്ടും വേസ്റ്റ് ആയിട്ട്. ആ വേസ്റ്റിലെ മാവ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അട്ടിക്കൊന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല, സാധാ ഒരു പരത്തിയെടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നല്ലോണം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റാം. അപ്പോൾ അത് നമുക്ക് ചായക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കട്ടാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഓടൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓട് നല്ലോണം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സമൂസേൻ്റെ ഷീറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 2-3 സെക്കൻഡ്സിന് ശേഷം നമ്മുടെ ഷീറ്റ് ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട ശേഷം നമ്മുടെ മുകളിലത്തെ ഷീറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. അഥവാ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ്സും കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മുടെ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 2-3 സെക്കൻഡ്സിന് ശേഷം ഞാൻ ഒന്നുകൂടി നമ്മുടെ ഷീറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മളെ മുകളിലത്തെ ഭാഗം നല്ല രീതിയിൽ ഇതുപോലെ എടുക്കാൻ കഴിയുന്നുണ്ട്. ആ എടുക്കുന്ന സമയത്ത് ഇതുപോലെ 2 എണ്ണമായിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ 2 എണ്ണമായിട്ട് വന്നാലും എന്ത് ചെയ്യുക വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നമ്മൾ ചൂടാറിയ സമയത്ത് ഞാനതെങ്ങനെയാണ് റിമൂവ് ആക്കുന്നത്, അതായത് 2 എണ്ണം ഉള്ളത് ഓരോന്നോരോന്ന് എങ്ങനെ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ.
അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഷീറ്റും ഇതുപോലെ തന്നെ രണ്ടെണ്ണമായിട്ടുള്ളത്. അപ്പോൾ അതിനാ നേരെ ഇത് ഇത്ര വരെ വരുന്നുണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ട് ഇതാക്കുന്ന സമയത്ത് ഇനി ഇത് നമുക്ക് നേരെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് മൂന്നെണ്ണത്തിൽ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതെങ്ങനെ ഞാൻ വേർതിരിക്കുന്നത് ഞാൻ കാണിച്ചിരട്ടാം. അപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചൂടാറിയ ശേഷം ഇതുപോലെ നമ്മൾ രണ്ട് ഷീറ്റിലത് ഞാൻ കാണിച്ചിരട്ടാം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയട്ടാം. അപ്പോൾ സാവധാനം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് നല്ല നേര് ഷീറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ സമൂസൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ സമൂസൻ്റെ ഷീറ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 25-30 സമൂസ വരെ കിട്ടും. ഒരു മീഡിയം സൈസിലെ സമൂസയാണെങ്കിൽ 20 സമൂസ വരെ കിട്ടും കേട്ടോ. ഈ ഒരു 2 കപ്പ് മൈദന കൊണ്ട് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ഞാൻ സമൂസ ആക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിൻ്റെ ഫില്ലിങ്സും അത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ